സൂര്യൻ നിരപരാധിയാണെന്നോ? സാർ എന്താ ഈ പറയുന്നേ? ഞാനിത് വിശ്വസിക്കില്ല. ലക്ഷ്മി, ഞാനത് വെറുതെ പറയുന്നതല്ല. ഏതെങ്കിലും തരത്തിലൊരു പ്രതിയെ രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുമെന്ന് ലക്ഷ്മിക്ക് തോന്നുന്നുണ്ടോ? ലക്ഷ്മി, സൂര്യനാണ് രാഹുലിനെ കൊന്നതെന്ന് നമുക്ക് തെളിയിക്കാനാവില്ല. വൈ നോട്ട്? എന്തുകൊണ്ട് പറ്റില്ല പറയാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം രാഹുൽ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് സൂര്യൻ കുറച്ച് അകലെയുള്ളൊരു ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ അഡ്മിറ്റായിരുന്നു. ജൂലിയയാണ് സൂര്യനെ അവിടെ എത്തിച്ചത്. ഇല്ല, ജൂലിയയുടെ മൊഴി വിശ്വസിക്കാൻ പറ്റില്ല. അവൾ സൂര്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്നതായിരിക്കും സർ. അല്ല ലക്ഷ്മി, ജൂലിയയുടെ മൊഴി മാത്രം വിശ്വസിച്ചിട്ടല്ല ഞാനത് പറയുന്നത്. ഞാൻ സൂര്യൻ അഡ്മിറ്റായിരുന്ന ആ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവിടുത്തെ പഴയ രേഖകൾ എടുത്ത് പരിശോധിച്ചു. അത് ശരിയായിരുന്നു. ജൂലിയയുടെ മൊഴിയും അയാൾ തന്ന ഡിസ്ചാർജ് സമ്മറിയും ആ ഹോസ്പിറ്റൽ രേഖകളുമായി പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നു. 3 വർഷം മുമ്പ് നടന്ന സംഭവം ഹോസ്പിറ്റൽ അധികൃതർ ഓർത്തിരിക്കുന്നതിന് കാരണമുണ്ട്. സൂര്യനെ അത്യാസന്ന നിലയിൽ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവന് വേണ്ട രീതിയിലുള്ള പരിചരണം പെട്ടെന്ന് സജ്ജമാക്കിയില്ലെന്ന് പറഞ്ഞ് ജൂലിയ ആശുപത്രിയിൽ അക്രമാസക്തിയായി പെരുമാറിയിരുന്നു. അതൊന്ന് അവിടെയുള്ളവർക്ക് മറക്കാനാവുന്നതല്ലായിരുന്നു. അപ്പോ അയാളെ അമേരിക്കയിൽ കൊണ്ടുപോയി ചികിത്സിച്ചു എന്ന് പറയുന്നതോ? അമേരിക്കയിൽ സൂര്യന്റെ ചികിത്സ നടന്നതിന്റെ രേഖകൾ ഞാനും ഇതിനെണ്ണം തനുജയും കണ്ടതാണ്. അത് ശരിയാണ്. സൂര്യനെ ആദ്യം അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നും ജൂലിയ നിർബന്ധപൂർവം ഡിസ്ചാർജ് വാങ്ങിയാണ് സൂര്യനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. തികച്ചും അപകടകരമായ അവസ്ഥയിലായിരുന്നു സൂര്യനെ ജൂലിയ അമേരിക്കയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ആദ്യം സൂര്യനെയും ജൂലിയെയും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എനിക്ക് ആദ്യം സൂര്യനോട് ദേഷ്യമായിരുന്നു. പക്ഷേ പിന്നീട് ആൾ ജെന്യൂനാണെന്ന് എനിക്ക് തോന്നി. അയാളുടെ ജെന്യൂനിറ്റിയെ കുറിച്ചൊന്നും സാർ എന്നോട് പറയണ്ട. അയാളല്ല രാഹുലിന്റെ മരണത്തിന് പിന്നിലെന്ന് സാറിന് ബോധ്യമുണ്ടെങ്കിൽ സാർ അയാളെ തുറന്നു വിട്ടേക്ക്. തെറ്റിയാത്ത ഒരാളെ പ്രതിയാക്കാൻ പറ്റില്ലല്ലോ. അയാളെ ഞാൻ റിലീസ് ചെയ്യാൻ പോവാണ്. ലക്ഷ്മി, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ലക്ഷ്മിയെപ്പോലെ തന്നെ രാഹുലിനെ കൊന്നത് ആരാണെന്നറിയാൻ താല്പര്യപ്പെടുന്ന ആളാണ് സൂര്യനും. അയാളും ആ അന്വേഷണത്തിലാണ്. ലക്ഷ്മി, പ്രതീക്ഷ കൈവിടാതിരിക്കൂ. യഥാർത്ഥ പ്രതിയെ നമുക്ക് കണ്ടെത്താം. ഞാൻ ഈ അന്വേഷണം കൂടുതൽ ശക്തമായി തന്നെ തുടരും. സർ, എടോ, ആ സൂര്യനാരായണനെ ലോക്കപ്പിൽ നിറക്കി ഇങ്ങോട്ട് കൊണ്ടുപോവാ. യെസ് സർ.